ഈ കുരുമുളകിനേക്കാളും ലാഭകരമായ ഒരു കൃഷിയാണിത്. ഓ, കുരുമുളകിനേക്കാളും ലാഭകരമാണ്. അതിനെന്തറിയോ, കുരുമുളക് നട്ട് കഴിഞ്ഞാല് നമ്മള് വള്ളിയായിട്ട് എല്ലാ വർഷവും നിന്ന് അത് കെട്ടി കെട്ടിപ്പൊക്കെ ഇട്ട് പിന്നെ മുരുക്കി വെട്ടാൻ നിൽക്കണം. ഇതാണൊന്നും വേണ്ട, ഇതൊരു ചെടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏണിയായിട്ട് പറിക്കാൻ ആളെ കിട്ടുമെങ്കിൽ പറിച്ചോണ്ടാ മതി. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. സർവ്വസുഗന്ധി കൃഷി ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിൽ വ്യാപകമായിട്ടുണ്ട്. അത് ഇടവിളയായിട്ടാണ് സർവ്വസുഗന്ധി കൃഷി പലരും നടത്തുന്നത്. അത്തരം സർവ്വസുഗന്ധി കൃഷി പരിപാലിക്കുന്ന ഒരു കർഷകനാണ്, എല്ലാ കൃഷികളെയും നന്നായി കാണുന്ന ഒരു കർഷകനാണ് ശ്രീ രവി ചൊറിയമ്മാക്കൽ. ഈ കൃഷിയെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? സർവ്വസുഗന്ധി നമ്മൾ വലിയ അധ്വാനമൊന്നും കൂടാതെ ഒരു ചൈ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ വളർന്ന് അത് വലുതായി പുഷ്പിച്ച് ഇഷ്ടംപോലെ കായുണ്ടാകും. കായുണ്ടാകുന്ന സമയത്ത് ജോലിക്കാരുണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം, ഇല്ലെങ്കിൽ തന്നെ പറിച്ചെടുക്കാം, ഇല്ലെങ്കിൽ അത് പക്ഷിമൃഗാദികൾക്ക് ഒരു ആഹാരമാണ്. അങ്ങനെ അങ്ങ് പോകുമെന്ന് പറഞ്ഞു. പഴുത്തിട്ടുണ്ടല്ലോ. പഴുത്തുണ്ട്. പഴുത്തപ്പം പറിച്ചപ്പം നമ്മൾ ഉണങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ഒരു പ്രാവശ്യം അല്ല, ഇത് രണ്ടു പ്രാവശ്യം പറിക്കാം. ഇപ്പൊ ഇത് കണ്ടില്ലേ, പൂ ചെറുത് നിൽക്കുന്നത്. ഇതിന് ഒരു മാസം കഴിയുമ്പോഴത്തേനും പഴുക്കും. അന്നേരം പറിക്കും. ഇത് എത്ര വർഷമായിട്ടുള്ള മരമാണ്? ഇതേ ഒരു 20 വർഷം പഴക്കമുള്ള മരമാണ്. അങ്ങനെ എത്ര മരം ഉണ്ടെങ്കിലേക്ക്? എനിക്കൊരു 10-25 മരമുണ്ട്. അത് ഈ പറമ്പിലൊന്നും ഇതേപോലെയുള്ള കായില്ല. ഇപ്പൊ ഈ മുറ്റത്ത് നിൽക്കുന്നതിനൊക്കെ കാ കൂടുതലുണ്ട്. തുറസായിട്ട് നിൽക്കണം. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇതാണ് പഴം. ഇതാ ഇതിന്റെ പഴം. നമുക്ക് കഴിക്കാം. ഒറ്റപ്പെട്ടു നമുക്ക് ഇത് ഇതിന് ഈ നമ്മളെ ഈ പൈസസ് ഈ സാമ്പാറിനൊക്കെ പൊടി ഉണ്ടാക്കുമ്പോ ഇതെല്ലാം ചേർക്കുമല്ലേ. അതന്നെയല്ലാതെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ മാംസം കഴിക്കുന്നവർക്ക് മാംസം പാകം ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു 2 ഇല ഇട്ട് കഴിഞ്ഞാലുണ്ടോ, എല്ലാം മീറ്റ് മസാലയ്ക്ക് പകരം എല്ലാം ആയി. അല്ല, എല്ലാം ആയി, അതിന്റെ സുഗന്ധവും എല്ലാം ഉണ്ടല്ലോ. ഇതിന്റെ ഇല ഇട്ടാൽ മാത്രം മതി. ഇനി വേറെ ഏതെങ്കിലും ഒരു കുറവ് വന്ന പൊടി കുറവ് വന്നാല് ഇത് ഒരില എന്നുള്ള 2 ഇല കിട്ടുക. അപ്പൊ ഓക്കെ ആയി. അപ്പൊ മാംസം പാകം ചെയ്യുമ്പോഴേ ഇല മറിച്ചിട്ടാ മതി. മതി. അത്രയ്ക്ക് പവറായി ഇതിന്റെ ഇലക്ക്. ഇതുണ്ടല്ലോ, നല്ല സുഗന്ധമുണ്ട്. അതോടൊപ്പം തന്നെ നല്ല പൊള്ളലും ഉണ്ടല്ലേ. ആ ഉണ്ട്. അല്ല, ഇത് കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ ഇത് ഇങ്ങനെ ഇങ്ങനെയാ ഓടിക്കുന്നത്. ഇതിന്റെ ഇത് ഇങ്ങനെ ഓടിച്ചെടുത്തേച്ചാണ് ഇത് അടത്തിയെടുക്കും. ഇത് എന്നിട്ട് പിന്നെ ഇത് മെതിച്ചെടുക്കാൻ, നമ്മൾ കുരുമുളകും മെതിക്കല്ലേ, കുരുമുളകും മെതിക്കുന്നത് പോലെ ഇത് മെതിച്ചെടുത്താൽ മതി. ഇതിന് വലിയ പ്രശ്നമില്ല. അപ്പം കുരുമുളകിനേക്കാൾ പ്രിയം വിലയുണ്ട് ഇതിന്. വിലയുണ്ട്. ഇപ്പൊ ഇത് കഴിഞ്ഞ വർഷം 750 കൊടുത്തത്. ഇപ്പോഴും ഏതാണ്ട് ഒരു ആ വില കാണുമായിരിക്കും. അത് ഈ തിരക്കിയില്ല. പക്ഷെ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഇത് വലിയ വില കൂടുതലുണ്ടല്ലോ. ഇത് ഭയങ്കര ഡിമാൻഡുള്ളതല്ലേ, വിദേശത്തൊക്കെ ഇത് കയറി പോകുന്നതല്ലേ. ഇത് എന്നാ വിദേശത്തല്ല, ഇതിന് വലിയ ഡിമാൻഡുകളുണ്ട്. അപ്പൊ ഇതിന് ഇലയും ഒരുപക്ഷെ മാർക്കറ്റ് ചെയ്യപ്പെടും അല്ലേ ഭാവിയിൽ? അത് ഞാന് എനിക്കിതിന് മുമ്പ് ഈ കറുവ ഉണ്ടായിരുന്നു. കറുവ ഞാൻ നമുക്ക് നേരത്തെ എണ്ണക്കച്ചവടമുള്ള സമയത്ത് ഈ മുള്ളരിക്കുടി കെ നാരായണൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കറുവ നിൽക്കുന്നു. അപ്പം ഞാൻ ചേച്ചി ഇത് എന്നാ ആവശ്യത്തിനൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ എന്നോട് പറഞ്ഞേ ഇത് നമ്മളിങ്ങനെ നട്ടുപിടിപ്പിച്ച് വലിയ വിലയുള്ള മരമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടുന്ന് കുറേ തൈ വിറച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നെല്ലാം നട്ട് 20,000 രൂപയ്ക്ക് ഞാൻ വിറ്റു ആ തടി മരങ്ങള്. ഇപ്പോഴും വേറെ ഉണ്ട് എനിക്ക്. ആ കറുവ 20,000 രൂപയ്ക്ക് ഒരു പാർട്ടിക്ക് കൊടുത്തിട്ട് അവരുണ്ടല്ലോ ഇത് ഈ മരത്തോട് കൂടിയും കൊണ്ടുപോയി. ഈ അവര് ഈ 407 കൊണ്ടുവന്നിട്ട് ചുവട് മുതൽ ഇല സഹിതം കൊണ്ടുപോയി. അപ്പൊ ഇലക്ക് ഡിമാൻഡ് എന്നാ അവര് പറഞ്ഞ അത് ഈ ബിരിയാണിയുടെ ഒക്കെ ആവശ്യത്തിന് അതിന്റെ ഇല. അല്ല, അതുപോലെ തന്നെ ഈ സർവ്വസുഗന്ധിയുടെ ഇലയ്ക്കും ഭാവിയിൽ ഡിമാൻഡ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. കാരണം വെച്ചാൽ നല്ല എരിവുണ്ട്, പൊള്ളലുണ്ട്, ഇല ഉണങ്ങി പൊടിച്ചിട്ട് അതിനകത്ത് ചേർക്കാം. ഉണങ്ങിയതാണ് അല്ലേ, ഉണങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പോഴേ. അപ്പൊ ഇത് പഴുത്തതും മൂത്തതും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇപ്പൊ ഈ കറുത്തത് വരുന്നുണ്ടല്ലോ, ഇതാണ് യഥാർത്ഥത്തിൽ നല്ല ഊർജ്ജൽ പഴമായത്. അപ്പം പഴം വേണമെന്നില്ല. പഴവേ ഇതെങ്ങനെയാണെന്നറിയാമോ, നമ്മളിത് പാകപ്പെടുത്തുന്നേ പച്ച പറിച്ചിട്ട് നമ്മളിത് മെതിച്ചിട്ട് ഇത് നമ്മൾ ഒരു കലത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് വെച്ച് ഒന്ന് വാട്ടും. ആ വാട്ടി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വൈകുന്നേരം മാറ്റിയിട്ട് ഒരു ചാക്കിലിട്ട് വെക്കും. രാവിലെ ആകുമ്പോൾ എന്നിട്ട് പടതായിലിട്ട് ഉണങ്ങിയെടുക്കുകയാണ്. ഒരു 4 വെയിൽ ഉണങ്ങിക്കഴിയുമ്പോൾ ഓക്കെ ആയി. ഓ ശരി, അത്രയേ പണിയുള്ളൂ. അപ്പം ഈ കുരുമുളകിനേക്കാളും ലാഭകരമായ ഒരു കൃഷിയാണിത്. ഓ, കുരുമുളകിനേക്കാളും ലാഭകരമാണ്. അതിനെന്തറിയോ,
കുരുമുളക് നട്ട് കഴിഞ്ഞാല് നമ്മള് വള്ളിയായിട്ട് എല്ലാ വർഷവും നിന്ന് അത് കെട്ടി കെട്ടി പൊക്കി വിട്ട് പിന്നെ മുരുക്കി വെട്ടാൻ നിൽക്കണം. ഇതാണൊന്നും വേണ്ട, ഇതൊരു ചെടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏണിയായിട്ട് പറിക്കാൻ ആളെ കിട്ടുമെങ്കിൽ പറിച്ചോണ്ടാ മതി. ഇനി അഥവാ പറിച്ചില്ലെങ്കിലും നഷ്ടമായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. രണ്ട് വിളവെടുപ്പ് നടത്താല്ലേ? ആ രണ്ട് ട്രിപ്പ് പറിക്കാം. സുഗന്ധി, അതാ ഞാൻ പറഞ്ഞ കുരുമുളകിനേക്കാളും ലാഭമായ കൃഷിയായത്. ഇതിന് നടുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. പിന്നെ നമ്മളെ ഹൈറേഞ്ചിനെ സംബന്ധിച്ച് എപ്പോഴും ഭൂമിയിൽ ഫലഭൂയിഷ്ടി കൂടുതലായതുകൊണ്ടുണ്ടല്ലോ, വലിയ വളപ്രയോഗമൊന്നും വേണ്ട. കൃഷിക്കാരൻ എന്താണേലും കന്നാലി ഇല്ലാതെ ജീവിക്കാൻ പറ്റിയല്ലോ. കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ മൃഗസംരക്ഷണം കൂടെ കൂടെ വേണം. അപ്പം പറമ്പിൽ ആവശ്യമുള്ള വളവെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇല്ലേ? അപ്പം പിന്നെ വളം ചേർക്കേണ്ട കാര്യമില്ല. അപ്പം ഇത് ഏറ്റവും നല്ല കൃഷിയാണ്. അങ്ങയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പഴമയുടെ തനിമ ഇവിടെ നമുക്ക് വീട്ടിൽ പോലും കാണാൻ പറ്റുമല്ലേ? ആ ഇത് വീട് എന്ന് പറഞ്ഞപ്പോൾ 50 വർഷം പഴക്കമുള്ള വീടല്ലേ. ഇപ്പൊ മക്കളൊക്കെ ആയിട്ട് വന്നപ്പോ പിന്നെ അതിന്റെ ഒരു സൗകര്യത്തിന് വീടിന്റെ ഒരു സൗകര്യം ഉണ്ടാക്കി. സർവ്വസുഗന്ധി കൃഷി ഹൈറേഞ്ചിൽ വ്യാപകമാവുകയാണ്. കുരുമുളക് കൃഷിയേക്കാളും കൂടുതൽ മെച്ചമാണെന്നാണ് ശ്രീ രവി ചെറിയമാക്കൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സർവ്വസുഗന്ധി കൃഷിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇതുവരെ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം, ആന്റണി മുനിയറ.